അർജന്റീൻ താരം പൗളോ ഡിബാല ഇറ്റാലിയൻ ക്ലബ് യുവന്റസ് വിടുമെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പായിരുന്നു. കരാർ പുതുക്കാൻ ഇരുകൂട്ടരും നടത്തിയ അവസാനവട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെയാണിത്. ഡിബാലയുമായി കരാർ പുതുക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യുവന്റസ് മാനേജ്മെന്റ്. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഫിയോറന്റീനയിൽ നിന്നും ദുസൻ വ്ലാഹോവിച്ചിനെ ടീമിലെത്തിച്ചതാണ് ഡിബാലയുമായി കരാർ പുതുക്കില്ലെന്ന തീരുമാനമെടുക്കാൻ കാരണമായതെന്ന് യുവന്റസ് സിഇഒ മൗറിസിയോ അറിവബൻ. വ്ലാഹോവിച്ച് യുവന്റസിൽ എത്തിയതോടെ ഡിബാല യുവന്റസ് പ്രോജക്റ്റിലെ പ്രധാന താരമല്ലാതായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. 7 വർഷമായി യുവന്റസിൽ കളിക്കുന്ന ഡിബാലയുടെ കരാർ ഈ സീസണോടെ അവസാനിക്കും. അടുത്ത സീസണിലേക്ക് കരാർ പുതുക്കുന്നില്ലെന്ന തീരുമാനമാണ് യുവന്റസ് എടുത്തിരിക്കുന്നത്. ഒക്ടോബറിൽ കരാർ പുതുക്കാനുള്ള ഓഫർ യുവന്റസ് നൽകിയെങ്കിലും പ്രതിഫലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി താരം അത് നിരസിച്ചിരുന്നു. ഇതോടെ അടുത്ത സമ്മറിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ഡിബാല ക്ലബ് വിടുമെന്നുറപ്പായി. വളരെ സൗഹാർദ്ദപരമായ ബഹുമാനത്തോടുകൂടിയ ആത്മാർത്ഥമായ ഒരു നീക്കവും കൂടിക്കാഴ്ചയുമാണ് നടന്നത്. വ്ലാഹോവിച്ച് എത്തിയതോടെ ഡിബാല യുവന്റസ് പ്രോജക്റ്റിന്റെ കേന്ദ്രമല്ലാതായി മാറി. അതിനാലാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ദുസൻ എത്തിയത് പൊസിഷനിൽ മാറ്റമുണ്ടാക്കി. ടീമിന്റെ സാങ്കേതിക ഘടനയും യുവന്റസ് പ്രോജക്റ്റും ചില മാറ്റങ്ങൾക്കു വിധേയമായി. ഈ മാറ്റങ്ങൾ ഡിബാലയുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശങ്കകളുണ്ടാക്കിയതിനെ തുടർന്നാണ് അത് പുതുക്കാതിരുന്നത്, മൗറിസിയോ മാധ്യമങ്ങളോട് പറഞ്ഞു. 2015 പാർമയിൽ നിന്നും യുവന്റസിലെത്തിയ ഡിബാല ടീമിനൊപ്പം 5 സിരിയെ കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 283 മത്സരങ്ങളിൽ നിന്നും 113 ഗോളുകൾ യുവന്റസിന് വേണ്ടി നേടിയിട്ടുള്ള താരം ഈ സീസണിൽ 13 ഗോളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. സൂപ്പർ താരം ടീം വിടുമെന്ന് ഉറപ്പായതോടെ ഡിബാലയുടെ അടുത്ത തടകം ഏതെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.